മാർസ് അഥവാ ചൊവ്വാഗ്രഹത്തിന് ആ പേര് നൽകാനുള്ള കാരണം തന്നെ അതിൻ്റെ ചുവപ്പ് നിറമാണ്. ഇപ്പോൾ മരുഭൂമി പോലെ വരണ്ടു കിടക്കുന്ന ചൊവ്വാഗ്രഹം ഒരു കാലത്തിൽ നമ്മുടെ ഭൂമിയെപ്പോലെ ഒരു നീലഗ്രഹമായിരുന്നു. അതായത് നിറയെ ജലമുണ്ടായിരുന്നു. എന്നാൽ ആ ജലത്തിന് എന്ത് സംഭവിച്ചു? എങ്ങനെയാണ് ചൊവ്വ ഇന്ന് കാണുന്നത് പോലെ ഒരു പാഴ്നിലമായി മാറിയത്? മാർസിന് വന്ന ഗതി ഇനി ഭാവിയിൽ ഭൂമിക്കും സംഭവിക്കുമോ? നമുക്ക് നോക്കാം. മാർസിൽ ഇതുവരെ 7 റോവർ വാഹനങ്ങളാണ് വിജയകരമായിട്ട് ലാൻഡ് ചെയ്തിട്ടുള്ളത്. അതിൽ 3 ഇപ്പോഴും ചൊവ്വയുടെ ഉപരിതലത്തിലൂടെ സഞ്ചരിക്കുകയും ചിത്രങ്ങളും മറ്റ് വിവരങ്ങളുമൊക്കെ അയച്ചു തരികയും ചെയ്യുന്നുണ്ട്. നാസയുടെ ക്യൂരിയോസിറ്റിയും പെർസവറൻസും പിന്നെ ചൈനയുടെ സൂറോങ്ങുമാണ് ആ 3 റോവറുകൾ. ഇതിനു പുറമെ ഇന്ത്യയുടെ മംഗൾയാൻ പേടകം ഉൾപ്പെടെ നിരവധി പേടകങ്ങൾ ചൊവ്വയെ ഭ്രമണം ചെയ്ത് പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 2013 നാസ അയച്ച ഒരു പേടകമാണ് മെയ്വൻ. അന്തരീക്ഷത്തിനെക്കുറിച്ച് പഠിക്കാനും പിന്നെ ജലാംശമുണ്ടോ എന്ന് മനസ്സിലാക്കാനും വേണ്ടി മാത്രമാണ് മെയ്വൻ പേടകം അയച്ചത്. ഈ പേടകം ചൊവ്വയുടെ ഉപരിതലത്തിൻ്റെ ഒരുപാട് ചിത്രങ്ങൾ പകർത്തിയിരുന്നു. ഈ ചിത്രങ്ങളിൽ നിന്നും പണ്ട് ചൊവ്വയിൽ നദികളുണ്ടായിരുന്നുവെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു. അതായത് നദികൾ ഒഴുകിയിരുന്നതിൻ്റെ പാടുകൾ ഇപ്പോഴും ചൊവ്വയുടെ ഉപരിതലത്തിലുണ്ട്. ഈയിടെ നാസ അയച്ച പെർസവറൻസ് റോവർ ലാൻഡ് ചെയ്തത് ജെസറോ എന്നൊരു ക്രേറ്ററിനു സമീപമാണ്. പണ്ടെപ്പോഴോ ഒരു ഉൽക്ക വന്ന് പതിച്ചപ്പോഴുണ്ടായ ഒരു കുഴിയാണ് ജെസറോ ക്രേറ്റർ. ഈ ക്രേറ്ററിൽ പണ്ട് ജലമുണ്ടായിരുന്നുവെന്നാണ് കരുതപ്പെടുന്നത്. ഒരുപക്ഷേ പണ്ട് ചൊവ്വയിൽ ഏതെങ്കിലും തരത്തിലുള്ള ജീവൻ ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും അതിൻ്റെ എന്തെങ്കിലും ഒരടയാളം ജെസറോ ക്രേറ്ററിലോ അതിൻ്റെ സമീപ പ്രദേശങ്ങളിലോ ഉണ്ടായിരിക്കും. കാരണം ഭൂമിയുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ജലാംശമുള്ള സ്ഥലത്താണ് ജീവജാലങ്ങൾ ഉള്ളത്. ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുക എന്നത് മാത്രമാണ് പെർസവറൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. എന്തായാലും ചൊവ്വയിൽ പണ്ട് ജലമുണ്ടായിരുന്നുവെന്നത് തീർച്ചയാണ്. കാരണം കുളങ്ങളുടെയും നദികളുടെയും കായലുകളുടെയും ഒക്കെ ധാരാളം അടയാളങ്ങൾ ചൊവ്വയുടെ ഉപരിതലത്തിൽ കാണാൻ കഴിയും. പക്ഷേ ഇപ്പോൾ ആ ജലമെല്ലാം എവിടെ പോയി? മുഴുവൻ ജലവും അപ്രത്യക്ഷമാകാൻ കാരണമെന്താണ്? ചൊവ്വയുടെ കോർ അഥവാ മധ്യഭാഗം തണുത്തുപോയതാണ് പ്രധാന കാരണം. നമ്മുടെ ഭൂമിയുടെ കോർ ഭാഗം വളരെയേറെ ചൂട് കൂടിയ അവസ്ഥയിലാണ്. സൂര്യൻ്റെ ഉപരിതലത്തിലുള്ളതിൻ്റെ അത്ര ചൂട് ഭൂമിയുടെ കോറിനുമുണ്ട്. ഈ കോർ ഭാഗത്തിന് പുറത്തായിട്ട്, അതായത് ഔട്ടർ കോർ ഭാഗത്തിൽ, ലോഹങ്ങൾ ഉരുകിയ അവസ്ഥയിൽ അഥവാ ദ്രാവക രൂപത്തിൽ നിലകൊള്ളുന്നുണ്ട്. ഈ ദ്രാവകത്തിൻ്റെ ചലനമാണ് ഭൂമിക്ക് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നത്, അതായത് കാന്തിക വലയം. സൂര്യനിൽ നിന്നും വരുന്ന സൗരക്കാറ്റിനെയും മറ്റു റേഡിയേഷൻസിനെയുമൊക്കെ തടയുന്നത് ഈ മാഗ്നറ്റിക് ഫീൽഡാണ്. അതുപോലെ തന്നെ കട്ടിയുള്ള ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നതും മാഗ്നറ്റിക് ഫീൽഡ് കാരണം തന്നെ. അന്തരീക്ഷമുള്ളതുകൊണ്ടാണ് അന്തരീക്ഷ സമ്മർദ്ദം കാരണം ജലം ദ്രാവക രൂപത്തിൽ നിലനിൽക്കുന്നത്. എന്നാൽ ചൊവ്വാഗ്രഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അതിൻ്റെ കോർ ഭാഗമാണ്. ചൊവ്വയുടെ കോർ വളരെ തണുത്ത അവസ്ഥയിലാണ്. ഈ കാരണം കൊണ്ടുതന്നെ അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡും ഭൂമിയുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ വളരെ ദുർബലമാണ്. പക്ഷേ ചൊവ്വ രൂപം കൊണ്ട കാലത്ത് അതിൻ്റെ കോറിന് ചൂട് കൂടുതൽ തന്നെയായിരുന്നു. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിനും വളരെ ശക്തിയുണ്ടായിരുന്നു. ഒപ്പം അന്തരീക്ഷത്തിൻ്റെ കട്ടിയും അന്തരീക്ഷ സമ്മർദ്ദവും കൂടുതൽ തന്നെയായിരുന്നിരിക്കണം. അങ്ങനെയൊരവസ്ഥയിൽ ജലത്തിന് ദ്രാവക രൂപത്തിൽ തന്നെ നിലകൊള്ളാൻ കഴിയും. എന്നാൽ നിർഭാഗ്യവശാൽ പതിയെ പതിയെ കോർ ഭാഗം തണുക്കാൻ തുടങ്ങുകയും ഒപ്പം മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ശക്തിയും അന്തരീക്ഷ സമ്മർദ്ദവും കുറയാൻ തുടങ്ങുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായും സൗരക്കാറ്റും മറ്റു റേഡിയേഷൻസും വന്ന് ചൊവ്വയുടെ അന്തരീക്ഷത്തിൽ നേരിട്ട് പതിക്കാനും തുടങ്ങി. ഇങ്ങനെ പതിക്കുമ്പോൾ അന്തരീക്ഷത്തിലുള്ള ആറ്റംസിനെ അത് ബഹിരാകാശത്തിലേക്ക് ചിതറിച്ചു കളയും. അങ്ങനെ അന്തരീക്ഷത്തിൻ്റെ കട്ടി പതിയെ പതിയെ കുറഞ്ഞ് ഇന്നത്തെ രീതിയിലായി. ഇപ്പോൾ ഓരോ സെക്കൻഡിലും ചൊവ്വയുടെ 100 അന്തരീക്ഷം വീതം ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നാസയുടെ മെയ്വൻ പേടകത്തിലൂടെയാണ് ഇതെല്ലാം കണ്ടുപിടിച്ചത്. ഭൂമിയുടെ അന്തരീക്ഷത്തിനേക്കാൾ 100 കട്ടി കുറവാണ് ചൊവ്വയുടെ അന്തരീക്ഷത്തിന്. അതായത് ഭൂമിയുടെ അന്തരീക്ഷത്തിൻ്റെ 1% കട്ടി പോലുമില്ല ചൊവ്വയ്ക്ക്. അതുപോലെ തന്നെ അന്തരീക്ഷ സമ്മർദ്ദവും. അന്തരീക്ഷത്തിൻ്റെ കട്ടി കുറയുമ്പോൾ തീർച്ചയായും അതിനോടൊപ്പം അന്തരീക്ഷ സമ്മർദ്ദവും കുറയും. ഭൂമിയുടെ അന്തരീക്ഷ സമ്മർദ്ദം 1013.25 mBar ആണ്.
എന്നാൽ ചൊവ്വയുടെ അന്തരീക്ഷ സമ്മർദ്ദം വെറും 6.5 മില്ലി ബാർസ് മാത്രമാണ്. ജലം ദ്രാവക രൂപത്തിൽ നിലകൊള്ളണമെങ്കിൽ ഇത്രയും സമ്മർദ്ദം മതിയാകില്ല. ഇത്രയും കുറഞ്ഞ സമ്മർദ്ദത്തിൽ ജലം കൊണ്ടുവച്ചാൽ തണുപ്പ് കാരണം അത് ഫ്രീസ് ആകും. ഈ ഐസ് പിന്നെ അലിഞ്ഞ് ജലമാകില്ല, പകരം അത് നേരെ നീരാവിയായിട്ടാണ് മാറുന്നത്. ഈ പ്രക്രിയയാണ് നമ്മൾ സബ്ലിമേഷൻ എന്ന പേരിൽ സ്കൂളുകളിൽ പഠിച്ചിട്ടുള്ളത്. ഇതുപോലെ ചൊവ്വയുടെ അന്തരീക്ഷം പതിയെ പതിയെ നശിക്കാൻ തുടങ്ങിയപ്പോൾ ദ്രാവക രൂപത്തിലുണ്ടായിരുന്ന ജലവും പതിയെ പതിയെ നീരാവിയാവുകയും ശേഷം നീരാവി ബഹിരാകാശത്തിലേക്ക് അലിഞ്ഞു പോവുകയും ചെയ്തു. ഇങ്ങനെയാണ് ചൊവ്വ ഇന്നത്തെ രീതിയിലായത്. കുറച്ച് ജലം മാത്രം ഇപ്പോഴും ഐസിൻ്റെ രൂപത്തിൽ ധ്രുവങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. ഇനി ഒരുപക്ഷെ കുറച്ച് ജലം മണ്ണിനടിയിലും ഐസിൻ്റെ രൂപത്തിൽ ഉണ്ടായിരിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. പണ്ട് ചൊവ്വയിൽ നല്ലൊരു അന്തരീക്ഷവും മാഗ്നറ്റിക് ഫീൽഡും ജലവുമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അന്നവിടെ ഏതെങ്കിലും തരത്തിലുള്ള ജീവൻ ഉണ്ടായിരുന്നിരിക്കാനും സാധ്യതയുണ്ട്. ജീവൻ എന്ന് പറയുമ്പോൾ ബാക്ടീരിയകൾ പോലത്തെ സൂക്ഷ്മജീവികളെയും സസ്യജാലങ്ങളെയുമാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ അങ്ങനെ ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അവയെല്ലാം പരിണമിക്കുന്നതിന് മുന്നേ തന്നെ നശിച്ചു പോയി കാണും. കാരണം ജലമില്ലാതെ ജീവൻ നിലനിൽക്കാനുള്ള സാധ്യത കുറവാണ്. ഇതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് പെഴ്സവറൻസ് റോവറിനെ നാസ ജെസറോ ക്രേറ്ററിന് സമീപത്ത് തന്നെ ഇറക്കിയത്. എന്തെന്നാൽ ജെസറോ ക്രേറ്റർ വളരെ വലിയൊരു ക്രേറ്റർ ആയതുകൊണ്ട് തന്നെ അവസാനം വറ്റിയ ജലസ്രോതസ്സുകളിലൊന്നായിരിക്കും അത്. അപ്പോൾ പണ്ടവിടെ ജീവൻ ഉണ്ടായിരുന്നുവെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഒരു തെളിവ് കിട്ടാതിരിക്കില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരിക്കൽ നീലഗ്രഹമായിരുന്ന ഒരു ഗ്രഹം ഇപ്പോൾ വെറുമൊരു വരണ്ട പാഴ്നിലമായ ചുവന്ന ഗ്രഹമായിട്ട് മാറിയെങ്കിൽ ഇനി ഭാവിയിൽ നമ്മുടെ ഭൂമിയും അതുപോലെയായി മാറുമോ? സാധ്യത പൂർണ്ണമായും ഇല്ല എന്ന് പറയുന്നില്ല. കാരണം സൂര്യനിൽ നിന്നും പെട്ടെന്ന് വളരെ വലിയ തോതിൽ ഊർജപ്രവാഹമുണ്ടായാൽ ആ ഊർജം വരുന്നത് ഭൂമിക്ക് നേരെയാണെങ്കിൽ ഭൂമിയുടെ അന്തരീക്ഷം തീർച്ചയായും നശിച്ചു പോകും. പക്ഷേ അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത തീരെ കുറവാണ്. ഇനി അഥവാ അങ്ങനെ സംഭവിച്ചാൽ തന്നെ ഭൂമി ചൊവ്വയെ പോലെയായി മാറില്ല. കാരണം ഭൂമിക്ക് ശക്തമായ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഭൂമിയുടെ കോർ ഭാഗം നല്ല രീതിയിൽ തണുക്കാത്തിടത്തോളം കാലം ഈ മാഗ്നറ്റിക് ഫീൽഡ് ഭൂമിയുടെ ഒരു സുരക്ഷാ കവചമായിട്ട് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അന്തരീക്ഷം നശിച്ചാലും അത് കാലക്രമേണ വീണ്ടും പഴയതുപോലെ തന്നെയാകും. ഭൂമിയുടെ കോർ യഥാർത്ഥത്തിൽ തണുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അത് വളരെ വളരെ ചെറിയ തോതിലാണെന്ന് മാത്രം. മാഗ്നറ്റിക് ഫീൽഡിനെ കാര്യമായിട്ട് ബാധിക്കുന്ന രീതിയിൽ ഭൂമിയുടെ കോർ ഭാഗം ഒരിക്കലും തണുത്തു പോകില്ല. കാരണം അതിനു മുന്നേ തന്നെ സൂര്യൻ ഭൂമിയെ വിഴുങ്ങും. അതായത് സൂര്യൻ റെഡ് ജയിന്റ് ആയിട്ട് വലിപ്പം വയ്ക്കുമ്പോൾ ഭൂമി സൂര്യൻ്റെ ഉള്ളിലാകും. അങ്ങനെ ഭൂമി നശിക്കും. അതുകൊണ്ട് എന്തായാലും ഭൂമി ചൊവ്വയെ പോലെയായി മാറുമോ എന്ന് പേടിക്കേണ്ട ആവശ്യം ഒട്ടും തന്നെ ഇല്ല. പക്ഷേ ഭൂമി മറ്റൊരു ഗ്രഹത്തിനെ പോലെയായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏതാണെന്ന് വെച്ചാൽ വീനസ് അഥവാ ശുക്രൻ. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഓരോ 10 കോടി വർഷങ്ങൾ കൂടുമ്പോഴും സൂര്യൻ്റെ പ്രകാശത്തിൻ്റെ തീവ്രത 1% വീതം വർദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഭൂമിയുടെ താപനിലയും അതിനോടൊപ്പം വർദ്ധിക്കും. അതുകാരണം കടൽ ജലം നീരാവിയാകാൻ തുടങ്ങുകയും ചെയ്യും. ഈ നീരാവി അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കും. അപ്പോൾ അന്തരീക്ഷത്തിൻ്റെ കട്ടിയും സമ്മർദ്ദവും വീണ്ടും അധികമാകും. അത് കാരണം വീണ്ടും ഭൂമിയുടെ താപനില വർദ്ധിക്കും. അപ്പോൾ വീണ്ടും കൂടുതൽ ജലം നീരാവിയാകും. അങ്ങനെ നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ പതിയെ പതിയെ ഭൂമിയുടെ താപനില വർദ്ധിച്ച് ഇപ്പോൾ വീനസ് എങ്ങനെയായിരിക്കുന്നുവോ അതുപോലെ തന്നെ ഭൂമിയും മാറും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലെ വിനോദവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.